ഷെഫിക്കുളോഗിന്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ പാടത്തും പറമ്പത്തൊക്കെ ഉണ്ടാകുന്ന പുല്ലുകൾ എങ്ങനെ നമുക്ക് നശിപ്പിച്ച് കളയാം, വേരോടുക്കനെ ഫുള്ളായിട്ട് നശിപ്പിച്ച് കളയാം എന്നുള്ള ചെറിയൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ സാധാരണ കാണുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ പുല്ലുകളെ മൊത്തം നമ്മൾ കരിച്ച് കളയും. നമ്മളെ മുറ്റത്തുള്ള പുല്ലുകളും അതുപോലെ തന്നെ പറമ്പുള്ള പുല്ലുകളും അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള പുല്ലുകളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കരിച്ച് കളയാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫസ്റ്റായിട്ട് നമുക്ക് വിനാഗർ വേണം. വിനാഗർ നമ്മൾ ഭക്ഷണത്തിന് അച്ചാറും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സാധനമാണ്. പക്ഷേ ഇത് ഞാൻ എസെൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 6-7 ലിറ്ററോളം നമുക്ക് ഇതിൽ നിന്ന് ഡയലൂട്ട് ചെയ്തെടുക്കട്ടോ. അത് എസെൻസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിറ്റർജൻറ്റ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സർഫ് ഉപയോഗിക്കുക, എക്സെൽ എന്നുള്ള എല്ലാം ഉപയോഗിക്കുക, പിന്നെ അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ലിക്വിഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മളെ വീട്ടിലിപ്പോൾ ലിക്വിഡുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിക്വിഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഉപ്പാണ്, നമുക്ക് സാധാ ഇതിലുണ്ടാക്കുന്ന ഉപ്പാണ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്. അയോഡിൻ അടങ്ങിയതായാലും കുഴപ്പമില്ല, അയോഡിൻ അടങ്ങാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഈ ഒരു 3 വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമ്മളിപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ വെള്ളം, അത് എങ്ങനെ ആയാലും ഡൈലൂട്ട് ചെയ്യാൻ വെള്ളം വേണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 ലിറ്റർ വെള്ളം, നമ്മൾ ഈ ഒരു ബക്കറ്റിൽ 5 ലിറ്റർ വെള്ളം നിറച്ച് ഇതിലോട്ട് നമ്മൾ വിനാഗർ എസെൻസ് ഒഴിച്ച് നമുക്ക് അതിലോട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ലിക്വിഡും ഇതിൻ്റെ വാഷ് ലിക്വിഡും നമുക്ക് ഒഴിച്ചിട്ട് വേണം നമ്മളത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ അത് തയ്യാറാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഞാനിതിൽ ഉൾക്കൊള്ളിക്കാം. നമുക്ക് ആദ്യമായിട്ട് 5 ലിറ്റർ വെള്ളം നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ലിക്വിഡുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ വിനാഗിരാണ് നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. വിനാഗർ എസെൻസ് ആണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഒരു 5 ലിറ്ററിന് നമുക്ക് അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക. 6 ലിറ്റർ വരെ നമുക്ക് അതുകൊണ്ട് കുറച്ച് ഡോസ് കൂടിയ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കാണൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഉപ്പ്, നമുക്കൊരു 10 ടീസ്പൂണെങ്കിലും ഉപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് 5 ലിറ്റർ വെള്ളം ഉണ്ടല്ലോ, 10 ലിറ്ററിൻ്റെ 10 ടീസ്പൂണോ അല്ലെങ്കിൽ 15 ടീസ്പൂണോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഏറിയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഉപ്പ് കുറയാതിരുന്നാൽ മതി എന്നുള്ളൂ. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഇനി ലിക്വിഡ് ചേർത്ത് കൊടുക്കണം. നമുക്ക് വാഷ് ലിക്വിഡ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് 1 ലിറ്ററിക്ക് 2 കപ്പ് എന്ന തോതിൽ ചേർത്ത് കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ സ്പ്രെഡിങ് വരാതിരിക്കുക. അതിൻ്റെ പകരം നമ്മളിപ്പോൾ സ്പ്രെഡറും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ 1 ലിറ്ററിക്ക് 2 ടീസ്പൂൺ എന്ന രീതിയിൽ കൊടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ 5 ലിറ്ററിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 10 ടീസ്പൂൺ ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നല്ല കലങ്ങി വരുന്ന രീതിയിൽ, അടിയിൽ ഒരു ഉപ്പിൻ്റെ തരി പോലും കലങ്ങാതിരിക്കാൻ പാടില്ല. ഫുള്ളായിട്ട് കലങ്ങണം, എന്നാലേ സ്പ്രെയറിൽ കുടുങ്ങാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ സ്പ്രെയറിൻ്റെ നിപ്പും അതുപോലെ തന്നെ അതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ അടയും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല തരികളെല്ലാം ഒഴിവാക്കി നമ്മുടെ സ്പ്രെയറിലോട്ട് നമുക്ക് ഇനി ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി സ്പ്രെയറ് നമുക്ക് എടുക്കാം. ഇതിൻ്റെ അടുത്തുള്ളത് 20 ലിറ്ററിൻ്റെ സ്പ്രെയറാണ്. അപ്പോൾ ഇത് ഇലക്ട്രോണിക്കിൻ്റെയാണ്. നമ്മൾ ചാർജ് ചെയ്ത് നമ്മൾ എങ്ങനെ ആയാലും ഈ ഒരു സ്പ്രെയറിൽ നമുക്ക് 8 തവണ ഒറ്റ ചാർജിങ്ങിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഏകദേശം നമുക്ക് ഈ 5 ലിറ്റർ കൊണ്ട് ഒരു 30-40 സെൻറ്റോളം നമുക്കത് സ്പ്രേ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ സ്പ്രെയറിലോട്ട് നമുക്കിത് ഒഴിച്ച് അപ്പോൾ 5 ലിറ്റർ നമ്മളിപ്പോൾ ഇതിൽ ഫില്ലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാൽ ഭാഗം നമുക്കിതിൽ സെറ്റാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുറ്റത്തുള്ള പുല്ലുകളൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സൈഡിലും മതിലിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ ഒരു ശബ്ദം കേൾക്കും. എന്നിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് നോക്കി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്പ്രേയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കച്ചറകളൊന്നും കുടുങ്ങാതെ വേണം നമുക്ക് അതിലോട്ട് ഒഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്ത് മൊത്തം കുറച്ച് പുല്ലുകളുണ്ട്, ആ പുല്ല് മൊത്തം നമുക്കൊന്ന് കരിച്ചെടുക്കണം. നമ്മളിതിൻ്റെ മുന്നേ നമ്മൾ മുറ്റത്തുള്ള പുല്ലുകളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്, ഫുള്ളായിട്ട് ഉണങ്ങി. സൈഡിലും അതുപോലെ തന്നെ ഇറങ്ങേണ്ട ഭാഗത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ച് സെറ്റാക്കാം.
അപ്പോൾ നമുക്കിത് ഈ ഒരു ഭാഗത്തൊക്കെ മൊത്തമായിട്ടൊന്ന് അടിക്കാം. വാ, എലമ്മ രണ്ടോ മൂന്നോ തുള്ളി വെക്കുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരുപാട് അടിച്ചു കൊണ്ട് നനച്ച് കുതിർത്ത് നിർത്തണം എന്ന് ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ഒന്ന് പാറിപ്പോയാൽ മതി കാണാം. അപ്പോൾ അത്രയും നമ്മൾ ഡോസിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇളം വെയിലിൽ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മുടെ വരമ്പത്തുള്ള എല്ലാ പുല്ലുകൾക്കും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വരമ്പത്തുള്ള പുല്ലുകൾക്കൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡർ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ സോപ്പ് ലിക്വിഡ് ഉപയോഗിക്കേണ്ടതും സോപ്പ് കലക്കേണ്ടതൊക്കെ എന്തിനാന്ന് വെച്ചാൽ, ഈ ഇതുപോലത്തെ വാഴയുടെ അതുപോലെ തന്നെ ചേമ്പിൻ്റെ ഇലകളും എല്ലൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആ ഒരു ഇലമ ഇതുപോലെ പറ്റി പിടിക്കും. നമ്മളിപ്പോൾ ഏത് ചേമ്പിൻ്റെ ഇലമ്മിൽ ഒരു വെള്ളം ഒഴിക്കുകയാണെങ്കിലും അത് പുറത്തോട്ട് തള്ളുകയല്ല ചെയ്യാറ്, ഒലിച്ചിറങ്ങുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു സോപ്പിൻ്റെ ലിക്വിഡ് അതിലുണ്ടെങ്കിൽ അത് ഇല പെട്ടെന്ന് അബ്സോർബ് ചെയ്ത ആ വെള്ളം ആ ഇലമ്മിൽ എങ്ങനെയായാലും അത് തടഞ്ഞു നിർത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഈ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ട് കേട്ടോ. അടിക്കുമ്പോൾ നല്ല വെയിലുള്ള ടൈമിൽ 2 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടേണ്ട രീതിയിൽ ആ ഒരു ടൈം നോക്കിയിട്ട് വേണം അടിക്കാനിട്ടാ. ഒരു 2 മണിക്കൂറെങ്കിലും ഇലമ്മിൽ ഈ ഒരു ലിക്വിഡ് ഈ ഒരു വെള്ളം അതിൽ നിൽക്കണം. എന്നാലേ അതിൻ്റെ റൂട്ടുകളൊക്കെ നശിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉദ്യാനപാതയാണ് ഇത്. ഇപ്പോൾ ഉദ്യാനപാതയിൽ ഒരുപാട് ആൾക്കാർ നടക്കാൻ വരുന്നുണ്ട്. ഈ രണ്ട് സൈഡും നല്ല കാട് കെട്ടിയിരുന്നുണ്ട്. ആ കാട് കെട്ടിയ ഭാഗം നമുക്ക് ആ കാട് മൊത്തം കരിച്ചു കളയണം. കാരണം ഇതിൽ ഒരുപാട് ഏജന്തുക്കൾ കയറി കൂടുന്നുണ്ട്. അപ്പോൾ പച്ചടി പാമ്പുകളൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് സ്പ്രേ ചെയ്ത് കരിച്ചു കളയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഒരുപാട് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യേണ്ടത്. നമ്മളിവിടെ പാടം മൊത്തം നമ്മളിപ്പോൾ അടിച്ചു. ഉച്ചയ്ക്ക് നമ്മൾ ആ പാടം മൊത്തം നമ്മളിങ്ങനെ അടിച്ചു. അപ്പോൾ അതൊക്കെ ഏകദേശം കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം ഈ ഒരു വെയിലുള്ള ടൈമിൽ ഇത് മൊത്തം അടിക്കുമ്പോൾ ഇത് മൊത്തം ഒരു 2 ദിവസം കൊണ്ട് മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ ആൾക്കാർക്കൊക്കെ നടക്കാനും അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ വ്യായാമം ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സൗകര്യം നമ്മളിവിടെ ഒരുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇതിപ്പോൾ വെട്ടി തെളിച്ച് നന്നാക്കണമെങ്കിൽ എങ്ങനായാലും ഒരു 4 ദിവസത്തെ പണിയുണ്ടാകും. ഈ ഒരു ഏരിയ മൊത്തം ഈ പുല്ലും കാടൊക്കെ വെട്ടി മുള്ളുകളുടെ തൊട്ടവാടികളും പിന്നെ അതുപോലെ തന്നെ നീർച്ചുള്ളികളൊക്കെ മുള്ളുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കളയുകയാണെങ്കിൽ ഒരു 2-4 ദിവസം കൊണ്ട് ഇത് മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളെ സ്പ്രേയിങ് കഴിഞ്ഞു കേട്ടോ. സ്പ്രേയിങ് കഴിഞ്ഞത് ഒരുപാട് ഏരിയ കരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഉള്ളിൽ ഏകദേശം കരിഞ്ഞൊക്കെ തീരും. ഇതൊക്കെ കരിഞ്ഞു പോയി. ഇതൊക്കെ കരിഞ്ഞു കേട്ടോ, ഫുള്ളായിട്ട് കരിഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അടിച്ചിട്ടുള്ളൂ. അതിഞ്ഞ് കരിക്കാണ്ട് കേട്ടോ, ഫുള്ളായിട്ട് കരിഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്രേയിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഏതായാലും കാലിയാണ്, ഫുള്ള് കാലിയാണ്. ക്യാമറമാനോനുണ്ട് ഒപ്പം. അപ്പോൾ ഫുള്ള് കാലിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്രേയിങ് ചെയ്യലിട്ടാ. അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ സ്ഥിരമായിട്ട് അവിടെയൊക്കെ നമ്മളിപ്പോൾ അടിച്ച് തീർത്തു, അതൊക്കെ ഇപ്പോൾ വാട്ടം തുടങ്ങി കേട്ടോ. സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ മാസ്കൊന്നും ഇടാതെ തന്നെ അടിക്കേണ്ടത്. വിനാഗിരാണ്, പിന്നെ അതുപോലെ തന്നെ ഉപ്പാണ്, പിന്നെ അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോപ്പിൻ്റെ ലിക്വിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. മാക്സിമം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ, ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.